نفيسة نفيسة المصرية رضي الله عنها يلبيها نفيسة مالا رضي الله عنها مهديا نفيسة المصرية رضي الله عنها مهدي حبيبة صلى الله عليه وسلم يلبي പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹസൻ അൻവറിന്റെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു ചിന്തിക്കണം. അവർ വലിയ മഹദിയായിരുന്നു. അവരെ സ്വന്തം വീട്ടിലെ കബർ കുഴിച്ചിട്ട് ആ കബറിൽ ഇറങ്ങിയിരുന്ന് 6000 തവണ ഖുർആൻ ഖത്തം തീർത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു. കബറിൽ ഇറങ്ങിയിരുന്ന് ഖത്തം തീർത്തു 6000 വട്ടം, 6000 ഖത്തം തീർത്തു, പിന്നെ വഫാത്തായി. വലിയ മഹദിയാണ്. മക്കക്കാരിയായിരുന്നു. മക്കയിൽ ജനിച്ചവരെ മിസ്രിയാണ് ഖബറുള്ളത്. വലിയ മഹദിയ. എപ്പോഴും ഖുർആൻ ഇരുന്നോടും സ്വന്തം പോലെ തന്നെ ഖബർ കുഴിച്ച് ഖബറിൽ ഇറങ്ങിയിരുന്ന് 6000 തവണ ഖുർആൻ ഖത്തം തീർത്ത് വഫാത്തായി നഫീസത്തുൽ മിസ്രിയ. ഈ മഹദിയെ പറയുന്ന ഒരു ശൈലി നമ്മ അതിന് ആ മഹദിയെ നമ്മുടെ വീടുകളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നഫീസത്തുൽ മാല ഉണ്ടായത്. അത് വീട് വീടാന്തരം പറയുന്നൊരു പതിവ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ സിനിമയും അല്ല ഡാൻസും അല്ല ഉള്ളത്. സത്യത്തിൽ അതിന് പകരം എന്താണ് ഈ മൊഹിദ്ദീൻ മാലയും. ഇത് ഇതൊരു ആവിഷ്കാരമാണ്. അത് മൊഹിദ്ദീൻ മാലയാണ്, റിഫായി മാലയാണ്, നഫീസത്ത് മാലയാണ്. അതാണ് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ. ഇന്ന് അതല്ല, ഇന്ന് ഇന്നത്തെ സിനിമക്ക് പകരം അക്കാലത്ത് അതാ ഉള്ളത്. അവരെ പറ്റി പറയുമ്പോൾ അത് മനക്കണ്ണിലൂടെ അവരെ കാണുക. കേരള പട്ടണത്തിന്റെ പരിസരത്ത് എവിടെ ഒരാൾ മരിച്ചാലും ആ മഹദിയുടെ ഖബറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആൾ മയ്യത്ത് നിസ്കരിക്കുക. ആ മയ്യത്ത് നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് കൈറോ നിവാസികൾ പഴയ കാലം മുതലേ വിശ്വസിച്ചിരുന്നു. റസൂലിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ ഹസൻ സാനിയുടെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഞങ്ങൾ ചിന്തിക്കുക, അതോടുകൂടെ പ്രസവിക്കാൻ നേരം വൈകിയാൽ അവരുടെ ഈ മാലപ്പാട്ട് പാടും. നഫീസ എന്ന പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. നഫീസ എന്ന പേരുള്ള ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 40 വയസ്സിന്റെ താഴെയുള്ള ഒരാൾക്ക് നഫീസ എന്ന പേരിലുള്ള ഒരു മകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പഴയ തലമുറയിലൊക്കെ ഉണ്ടെങ്കിലുണ്ടാവും. ഒരു 40 വയസ്സിന്റെ താഴെ നഫീസ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈ പൊക്ക, എൻ്റെ പേരിലുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്ക ഉണ്ടെങ്കിൽ ഞങ്ങളെ കൈ പൊക്ക. നമ്മളെ സ്വാധീനം, നമ്മളെ സ്വാധീനമാണ് ഞാൻ ഈ പറയുന്നത്. അവനവൻ കേൾക്കുന്നതിനെ അവനവൻ സ്വാധീനിക്കും. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നത് നമുക്ക് സ്വാധീനമാവും, നമ്മൾ സ്വാധീനിക്കും. ചിന്തിക്ക, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും. മോശപ്പെട്ട ഒരാളെ പറ്റിയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും. പേര് സ്വാധീനിക്കും, പേര് സ്വാധീനിക്കും. നഫീസ എന്നത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ. ഉറക്കെ പറ വെറുതെ ഇരിക്കല്ല, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഈ മഹദിയുടെ പേര് നമ്മുടെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പറയുന്ന പതിവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലഘട്ടത്തിൽ ആ സമ്പ്രദായമെല്ലാം നമ്മളെ നാടുകളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്.